നമസ്കാരം ഏവർക്കും. PSC ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CPO സ്പെഷ്യൽ ടോപ്പിക്സിൽ 22-ാമത്തെ ക്ലാസ്സാണ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 പാർട്ട് 7 കൺക്ലൂഷൻ. നമ്മൾ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പഠിച്ചു വന്നതിലെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി സിലബസിലുള്ള ഈ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. കുറച്ച് വൈഡായി പഠിക്കാനുണ്ട്, എങ്കിൽ പോലും ശ്രമിച്ചാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് കൂടിയാണിത്. കൃത്യമായി റിവൈസ് ചെയ്ത് ഓരോ സെക്ഷൻസും പഠിക്കാൻ ശ്രമിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പൂർണ്ണമായി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്ലേലിസ്റ്റിലുള്ള ഈ 7 ക്ലാസ്സുകളും കൃത്യമായി തന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക. മുൻപുള്ള ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുള്ളവർ ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് January 12 മുതൽ ഒരു 100 days കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th level പ്രിലിംസ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അൺഅക്കാഡമിയിലെ top 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ്. തുടക്കക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രിലിംസ് പരീക്ഷയുടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കോഴ്സാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അതുപോലെ ജേതാവ് എന്ന പേരിൽ ഒരു 100 days കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് WebCO LD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ top 12 എഡ്യൂക്കേറ്റേഴ്സിന് ഉൾപ്പെടുത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ യൂണിഫോം തസ്തികളായ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ ഇവയ്ക്ക് രണ്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു റിവിഷൻ കോഴ്സ് എന്ന രീതിയിൽ ഒരു ചെറിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 120 days കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SSCRT സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിലെയും സ്കൂൾ പുസ്തകങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ SSCRT സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇത്. ഇപ്പോൾ നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫീ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമുക്ക് 1 month, 3 month, 6 month, 12 month, 24 month ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ലഭിക്കുന്ന ഡിസ്കൗണ്ട് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. അതുപോലെ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. സെക്ഷൻ 177 ഓർഡിനറി പ്ലേസ് ഓഫ് ഇൻക്വയറി ആൻഡ് ട്രയൽ, അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലം. സെക്ഷൻ 177 ഓർഡിനറി പ്ലേസ് ഓഫ് ഇൻക്വയറി ആൻഡ് ട്രയൽ, അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലം. ഏത് കോടതിയുടെ അധികാര പരിധിയിലാണോ ഒരു കുറ്റം ചെയ്തിട്ടുള്ളത് ആ കോടതിയാണ് സാധാരണയായി ആ കുറ്റത്തിൻ്റെ അന്വേഷണ വിചാരണയും വിചാരണയും നടത്തേണ്ടത്. ഏത് കോടതിയുടെ അധികാര പരിധിയിലാണോ ഒരു കുറ്റം ചെയ്തിട്ടുള്ളത് ആ കോടതിയാണ് സാധാരണയായി ആ കുറ്റത്തിൻ്റെ അന്വേഷണ വിചാരണയും വിചാരണയും നടത്തേണ്ടത്. ദെൻ സെക്ഷൻ 178 പ്ലേസ് ഓഫ് എൻക്വയറി ഓർ ട്രയൽ, അന്വേഷണ വിചാരണയ്ക്കുള്ളതോ വിചാരണയ്ക്കുള്ളതായ സ്ഥലം. അന്വേഷണ വിചാരണയ്ക്കുള്ളതോ വിചാരണയ്ക്കുള്ളതായ സ്ഥലം. ഒരു കുറ്റം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമായിരിക്കുകയോ ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതോ നടന്നുകൊണ്ടിരിക്കുന്നതോ വ്യത്യസ്ത കുറ്റങ്ങളോ ആണെങ്കിൽ അങ്ങനെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഏതിൻ്റെയെങ്കിലും അധികാരതയുള്ള കോടതിക്ക് അത് അന്വേഷണ വിചാരണയോ വിചാരണയോ ചെയ്യാവുന്നതാണ്. ഒരു കുറ്റം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമായിരിക്കുകയോ ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതോ നടന്നുകൊണ്ടിരിക്കുന്നതോ വ്യത്യസ്ത കുറ്റങ്ങളോ ആണെങ്കിൽ അങ്ങനെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഏതിനെങ്കിലും അധികാരതയുള്ള കോടതിക്ക് അത് അന്വേഷണ വിചാരണയോ വിചാരണയോ ചെയ്യാവുന്നതാണ്. ദെൻ സെക്ഷൻ 179 ഒഫൻസ് ട്രയലബിൾ വെയർ ആക്ട് ഈസ് ഡൺ, കുറ്റം ചെയ്യുന്ന സ്ഥലത്തോ അനന്തരഫലമുണ്ടാകുന്ന സ്ഥലത്തോ വിചാരണ ചെയ്യാം. സെക്ഷൻ 179 ശ്രദ്ധിക്കുക. ഒഫൻസ് ട്രയലബിൾ വെയർ ആക്ട് ഈസ് ഡൺ, കുറ്റം ചെയ്യുന്ന സ്ഥലത്തോ അനന്തരഫലമുണ്ടാകുന്ന സ്ഥലത്തോ വിചാരണ ചെയ്യാമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണേത്. 179 ഒരു സ്ഥലത്ത് ചെയ്യപ്പെട്ട ഒരു കുറ്റമോ അതിൻ്റെ അനന്തരഫലമോ ആ സ്ഥലത്തോ മറ്റൊരു സ്ഥലത്തോ കുറ്റമായാൽ കുറ്റം ചെയ്യപ്പെട്ട സ്ഥലത്തുള്ള കോടതിക്കോ അതിൻ്റെ അനന്തരഫലമുണ്ടായ സ്ഥലത്തെ കോടതിക്കോ അന്വേഷണ വിചാരണ ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. പിടിയിലോ? ഇപ്പോൾ ഒരു ബോംബ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നു, അത് എക്സിക്യൂട്ട് ചെയ്തു, രണ്ട് സ്ഥലത്താണ്. ഈ രണ്ട് സ്ഥലത്തെയും കോടതികൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെയ്യപ്പെട്ടൊരു കുറ്റമോ അതിൻ്റെ അനന്തരഫലമോ ആ സ്ഥലത്തോ മറ്റൊരു സ്ഥലത്തോ കുറ്റമായാൽ കുറ്റം ചെയ്യപ്പെട്ട സ്ഥലത്തുള്ള കോടതിക്കോ അതിൻ്റെ അനന്തരഫലമുണ്ടായ സ്ഥലത്തെ കോടതിക്കോ അന്വേഷണ വിചാരണ ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാം. ദെൻ സെക്ഷൻ 180 പ്ലേസ് ഓഫ് ട്രയൽ വെയർ ആക്ട് ഈസ് ആൻ ഒഫൻസ് ബൈ റീസൺ ഓഫ് റിലേഷൻ ടു അതർ ഒഫൻസസ്,
കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്ന സന്ദർഭങ്ങളിൽ വിചാരണയ്ക്കുള്ള സ്ഥലം. 180 പ്ലേസ് ഓഫ് ട്രയൽ വേർ ആക്ട് ഈസ് ആൻ ഒഫൻസ് ബൈ റീസൺ ഓഫ് റിലേഷൻ ടു അതർ ഒഫൻസസ്. കൃത്യം മറ്റു കുറ്റവുമായിട്ടുള്ള ബന്ധം കാരണം കുറ്റമാകുന്ന സന്ദർഭങ്ങളിൽ വിചാരണയ്ക്കുള്ള സ്ഥലം. ഒരു കുറ്റവുമായോ കുറ്റമാകാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയുമായോ ഉള്ള ബന്ധം കാരണം രണ്ടാമത്തെ പ്രവൃത്തി കുറ്റകൃത്യമായി തീരുമ്പോൾ ആദ്യ കുറ്റത്തിൻ്റെ വിചാരണ അത് നടന്ന സ്ഥലത്തിൻ്റെയോ രണ്ടാമത്തെ കുറ്റം നടന്ന സ്ഥലത്തിൻ്റെയോ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണയോ ചെയ്യാം. അത് ശ്രദ്ധിച്ചോണം. ഒരു കുറ്റവുമായോ കുറ്റമാകാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയുമായോ ബന്ധമുള്ള രണ്ടാമത്തെ പ്രവൃത്തി അതും കുറ്റകൃത്യമായി തീരുമ്പോൾ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്രൈം നടന്നു, ആ ക്രൈമുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നത് രണ്ടാമത്തെ സ്ഥലത്താണ്. അപ്പോൾ ആദ്യത്തെ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ പ്രവൃത്തി എന്താണ്? ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ ഇതിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെച്ച് വിചാരണ ചെയ്യാമെന്നാണ് ഏത് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 180 പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം, പ്രേരണാകുറ്റം എന്നത് ഏത് കോടതിയുടെ തദ്ദേശ അധികാര പരിധിക്കുള്ളിൽ വെച്ചാണോ ഒരു കുറ്റം ചെയ്യാൻ പ്രേരണ നൽകിയിരിക്കുന്നത് ആ കോടതിക്കോ അല്ലെങ്കിൽ അപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ട കുറ്റം ഏത് കോടതിയുടെ തദ്ദേശ അധികാര പരിധിക്ക് വെച്ചാണോ ചെയ്തിരിക്കുന്നത് ആ കോടതിക്കോ അന്വേഷണ വിചാരണ ചെയ്യും. ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഒരാളെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, അതൊരു പരിധിയിൽ വെച്ചിട്ടാണ്, അയാൾ കുറ്റം ചെയ്യുന്ന വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്, ഈ രണ്ടിടത്ത് വേണമെങ്കിലും വിചാരണ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ സെഷൻ 181 പ്ലേസ് ഓഫ് ട്രയൽ ഇൻ കേസ് ഓഫ് സെർട്ടൻ ഒഫൻസസ് ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. അതായത് സെഷൻ 181 സബ്സെഷൻ 1 കൊള്ളക്കാരനോ കൊള്ളക്കാരൻ ചെയ്ത കൊലപാതകമോ കൂട്ടക്കവർച്ചയോ കൊലപാതകത്തോടുകൂടി കൂട്ടക്കവർച്ചയോ കൂട്ടക്കവർച്ചക്കാരുടെ സംഘത്തിൽപ്പെടുന്നതോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നതോ ആയ ഒരു വ്യക്തി ചെയ്ത ഏതെങ്കിലും ഒരു കുറ്റം ഏത് കോടതിയുടെ തദ്ദേശ അധികാര പരിധിയിലാണോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ കോടതിയുടെ തദ്ദേശ അധികാര പരിധിയിൽ നിന്നാണോ പ്രതിയെ പിടികൂടുന്നത് ആ കോടതിക്ക് അന്വേഷണ വിചാരണയോ അല്ലെങ്കിൽ വിചാരണയോ ചെയ്യാം. ശ്രദ്ധിച്ചോണം, 181 സബ്സെക്ഷൻ 1 എന്താണ് പറയുന്നത്? കൊള്ളക്കാരനോ കൊള്ളക്കാരൻ ചെയ്ത കൊലപാതകമോ കൂട്ടക്കവർച്ചയോ കൊലപാതകത്തോടെ കൂട്ടക്കവർച്ചയോ ഏത് കോടതിയുടെ പരിധിയിൽ വെച്ചാണ് നടന്നത് അവിടെ വെച്ച് വേണേൽ വിചാരണ ചെയ്യാം. ഇനി അയാളെ പിടികൂടുന്നത് ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ പിടികൂടുന്ന മറ്റൊരു പരിധിയിൽ വെച്ചാണെങ്കിൽ വേണമെങ്കിൽ അവിടെ വെച്ച് വേണമെങ്കിലും അയാളെ വിചാരണ ചെയ്യാം. ദെൻ സെക്ഷൻ 181 സബ്സെക്ഷൻ 2 തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റം ഏത് കോടതിയുടെ തദ്ദേശ അധികാര പരിധിയിലാണോ ചെയ്തിരിക്കുന്നത് ആ കോടതിക്ക് അന്വേഷണ വിചാരണയോ ചെയ്യാവുന്നതാണ്. സെക്ഷൻ 183 സബ്സെക്ഷൻ 3 മോഷണമോ ഭയപ്പെടുത്തിയുള്ള അപകരണമോ കവർച്ചയായ കുറ്റം ഏത് കോടതിയുടെ തദ്ദേശ അധികാര പരിധിയിലാണോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ കുറ്റത്തിന് ആധാരമായ കളമുതൽ സൂക്ഷിച്ചിരിക്കുന്നത് ആ കോടതിക്കോ ആ കുറ്റത്തിൻ്റെ അന്വേഷണ വിചാരണയോ ചെയ്യാം. മോഷണമോ ഭയപ്പെടുത്തിയുള്ള അപകരണമോ കവർച്ചയായ കുറ്റം ഏത് കോടതിയുടെ തദ്ദേശ അധികാര പരിധിയിലാണോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കുറ്റത്തിന് ആധാരമായ കളമുതൽ സൂക്ഷിച്ചിരിക്കുന്നത് ആ കോടതിക്കോ കുറ്റത്തിൻ്റെ അന്വേഷണ വിചാരണയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോഷണ കുറ്റം നടക്കുന്ന ഏത് കോടതിയുടെ പരിധിയിലാണോ അവർക്ക് വേണേൽ ചെയ്യാം. ഈ കളമുതൽ സൂക്ഷിക്കുന്ന വേറൊരു കോടതിയുടെ പരിധിയിലാണെങ്കിൽ അവിടെ വെച്ച് വേണേലും വിചാരണ ചെയ്യാം. സെക്ഷൻ 181 സബ്സെക്ഷൻ 3 മോഷണമോ ഭയപ്പെടുത്തിയുള്ള അപഹരണമോ കവർച്ചയായ കുറ്റം ഏത് കോടതിയുടെ തദ്ദേശ അധികാര പരിധിയിലാണോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കുറ്റത്തിന് ആധാരമായ കളമുതൽ സൂക്ഷിച്ചിരിക്കുന്നത് ആ കോടതിക്കോ ആ കുറ്റത്തിൻ്റെ അന്വേഷണ വിചാരണയോ ചെയ്യാവുന്നതാണ്. ദെൻ സെക്ഷൻ 181 സബ്സെക്ഷൻ 4 കുറ്റകരമായ ദുർവിനിയോഗമോ കുറ്റകരമായ വിശ്വാസലംഘനമായ ഏതെങ്കിലും കുറ്റം ഒരു കോടതിയുടെ തദ്ദേശ അധികാര പരിധിയിലാണോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കുറ്റത്തിൽ ഉൾപ്പെട്ട വസ്തുവിൻ്റെ ഏതെങ്കിലും ഭാവം സൂക്ഷിച്ചിരിക്കുന്നത് ആ കോടതിക്ക് അന്വേഷണ വിചാരണയോ ചെയ്യാം. അതായത് ദുർവിനിയോഗമോ കുറ്റകരമായ വിശ്വാസലംഘനമൊക്കെ നടക്കുമ്പോൾ അത് എവിടെ വെച്ചാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ വരുന്ന ഏത് കോടതിക്കും അത് വിചാരണ ചെയ്യാമെന്നാണ് 181 സബ്സെക്ഷൻ 4 പറയുന്നത്. ദെൻ 183 ഒഫൻസസ് കമ്മിറ്റഡ് ഓൺ ജേർണി ഓർ വോയേജ് യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 183 ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ്. ഒഫൻസസ് കമ്മിറ്റഡ് ഓൺ ജേർണി ഓർ വോയേജ് യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റം. യാത്രക്കിടയിലോ സമുദ്രയാത്രയ്ക്കിടയിലോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ കൃത്യമായും അത് ഏത് സ്ഥലത്ത് വെച്ചാണ് കുറ്റം നടത്തിയെന്ന് അറിയാൻ പ്രയാസമാണ്. അത്തരം കേസുകളിൽ കുറ്റം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അതിൻ്റെ ഇരയോ ഏത് കോടതിയുടെ തദ്ദേശ അധികാര പദവിയിലൂടെ കടന്നുപോയപ്പോഴാണ് ആ കുറ്റം ചെയ്തതായി കണക്കാക്കപ്പെടുന്നത് ആ കോടതിക്ക് അന്വേഷണ വിചാരണയോ ചെയ്യാം. അത്തരം കേസുകളിൽ കുറ്റം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ കുറ്റത്തിന് ഇരയായപ്പെട്ട ആളോ ഏത് കോടതിയുടെ തദ്ദേശ അധികാര പരിധിയിലൂടെ കടന്നുപോയപ്പോഴാണ് ആ കുറ്റം ചെയ്തതായി കണക്കാക്കപ്പെടുന്നത് ആ കോടതിക്ക് അന്വേഷണ വിചാരണയോ ചെയ്യുകയാണ് ആ കോടതിക്ക് അന്വേഷണ വിചാരണയോ ചെയ്യാം. ഒരു യാത്രക്കിടെ ചെയ്ത കുറ്റകൃത്യം യാത്ര അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് പ്രാദേശിക അധികാരത്തിലുള്ള കോടതിക്ക് അന്വേഷണ വിചാരണയോ ചെയ്യാൻ അധികാരമുണ്ട്. അപ്പോൾ അതുപോലെ യാത്രക്കിടയിൽ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണെങ്കിൽ ചിലപ്പോൾ ഏത് കോടതിയുടെ പരിധിയിലാണെന്ന് കണ്ടെത്താൻ പാടായിരിക്കും. അങ്ങനെയുള്ള കേസിൽ യാത്ര അവസാനിക്കുന്ന സ്ഥലത്തെ കോടതിക്ക് അത് അന്വേഷണ വിചാരണയോ ചെയ്യാൻ അധികാരമുണ്ട്.
യാത്ര തുടർച്ചയായതും തടസ്സമില്ലാത്തതുമായിരിക്കുമ്പോഴും വിദേശത്തല്ലാത്ത ഇന്ത്യയിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് മാത്രമേ ഈ വകുപ്പ് ബാധകമായുള്ളൂ. യാത്ര തുടർച്ചയായതും തടസ്സമില്ലാത്തതുമായിരിക്കുമ്പോഴും വിദേശത്തല്ലാതെ ഇന്ത്യയിൽ നടന്ന കുറ്റകൃത്യങ്ങൾക്ക് വിചാരണയ്ക്ക് മാത്രമേ ഈ 183 പറയുന്ന വകുപ്പ് ബാധകമായിട്ട് ഉള്ളൂ. അപ്പോൾ നമ്മൾ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന ഭാഗം പൂർണ്ണമായും പഠിച്ചു തീർന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 177 എന്തായിരുന്നു? ഓർഡിനറി പ്ലേസ് ഓഫ് എൻക്വയറി ആൻഡ് ട്രയൽ, അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലം. സെക്ഷൻ 178 എന്തായിരുന്നു? പ്ലേസ് ഓഫ് ഇൻക്വയറി ഓർ ട്രയൽ, അന്വേഷണ വിചാരണയ്ക്കുള്ളതോ വിചാരണയ്ക്കുള്ളതോ ആയ സ്ഥലം. സെക്ഷൻ 179 എന്തായിരുന്നു? ഒഫൻസ് ട്രയലബിൾ വെയർ ആക്ട് ഈസ് ഡൺ ഓർ കോൺസ്യൻറ്റ് എൻഷുവർസ്, കുറ്റകൃത്യം ചെയ്യുന്ന സ്ഥലത്തോ അനന്തരബലം ഉണ്ടാകുന്ന സ്ഥലത്തോ കുറ്റം വിചാരണ ചെയ്യാം. സെക്ഷൻ 180 എന്തായിരുന്നു? പ്ലേസ് ഓഫ് ട്രയൽ വെയർ ആക്ട് ഈസ് ആൻ ഒഫൻസ് ബൈ റീസൺ ഓഫ് റിലേഷൻ ഓഫ് ടു അതർ ഒഫൻസസ്, കൃത്യം മറ്റ് കുറ്റകൃത്യവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്ന സന്ദർഭങ്ങളിൽ വിചാരണയ്ക്കുള്ള സ്ഥലം. സെക്ഷൻ 181 എന്തായിരുന്നു? പ്ലേസ് ഓഫ് ട്രയൽ ഇൻ കേസ് ഓഫ് സെർട്ടൻ ഒഫൻസസ്, ചില കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം. സെക്ഷൻ 183 എന്തായിരുന്നു? ഒഫൻസസ് കമ്മിറ്റഡ് ഓൺ ജേർണി ഓർ വോയേജ്, യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് നടത്തുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ഈ 7 ക്ലാസ്സുകളും കൃത്യമായി തന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഇവിടെ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും സുഖമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ക്ലാസ്സിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.